ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ബണ്ണ് നിറച്ചതാണ്. ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ബണ്ണ് നിറച്ചത്. അപ്പോൾ ഒന്ന് വീഡിയോ കാണാം. ഞാൻ കുറച്ച് ബട്ടർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുള്ള ബട്ടറിലേക്ക് ഒരു കപ്പ് സവോള ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ബട്ടറിന് പകരം ഓയിൽ ചേർത്ത് കൊടുക്കുക. നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ. ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ രണ്ട് കളറ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധമില്ല രണ്ട് കളറ് വേണമെന്നുള്ളത്. പക്ഷേ കുറച്ചൊരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് കളറ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഒന്നാണുള്ളത് ഒന്ന് മതി. ഏതെങ്കിലും ഒരു കളറ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പ് ഒന്നര കപ്പോളം വരുന്നുണ്ട്. ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇഫ്താറിൻ്റെ സമയത്ത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ക്യാപ്സിക്കത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ, ഒരു മുക്കാൽ കപ്പ് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി എടുക്കണം. നമ്മൾ ചിക്കനും സവാളയും ഒക്കെ വെള്ളം ഇറങ്ങി വരാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചേർക്കുമ്പോൾ പിന്നെയും പിന്നെയും അത് കൂടെയുള്ള വെള്ളം. അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇതെല്ലാം ഒന്ന് നമ്മുടെ മൈദപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ചാൽ ചിലപ്പം അടി പിടിക്കും, കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. മൈദയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഗ്ലാസ് അര കപ്പ് പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരു ചെറിയ ഗ്ലാസ്സിന് അര കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് മിക്സ് ചെയ്ത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആക്കിയെടുക്കുക. അപ്പം മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ പാലും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ബട്ടറിലായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ബട്ടർ ഇല്ലെങ്കിൽ മാത്രം ഓയിലിൽ ചെയ്യുക. ഇതാ ഇതുപോലെ കിട്ടും. ആ സമയത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്കൊരു സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നൊരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നാൽ പിന്നെ നല്ലൊരു സോസാക്കി കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്സിയിലിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു ബണ്ണ് എടുക്കുക, ബർഗർ ബണ്ണ്. നമ്മൾ ബർഗറിനൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് ആ ബണ്ണ് എടുക്കുക. അതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാം എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് വീണ്ടും ആവശ്യമുള്ളതുകൊണ്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ഉള്ളിൽ ഉള്ള ബണ്ണെല്ലാം ചുരണ്ടി മാറ്റി വയ്ക്കുക.
അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ബട്ടർ ചൂടാക്കുക. ഇത് ബട്ടറിൽ മുരിച്ചെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. ഞാൻ ഈ ബണ്ണ് ഒരു മുട്ടയിൽ മുക്കിയെടുത്ത് കുറച്ച് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് മുരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ട ബീറ്റ് ചെയ്തതാണ്, അതിൽ മുക്കി അടിഭാഗം മാത്രം അതിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഈ ബട്ടറിലിട്ട് മുരിച്ചെടുക്കുക. അപ്പോൾ താഴെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം മാത്രമാണ് ബട്ടറിലിട്ട് മുരിച്ചെടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ ഓയില് ചെയ്തെടുക്കുക. നെയ്യ് വേണ്ട, നെയ്യ് എനിക്ക് തോന്നുന്നു നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കും, അതുകൊണ്ട് നെയ്യ് വേണ്ട, ഓയില് ചെയ്തെടുക്കുക. അപ്പോൾ അടിയിൽ നല്ല ക്രിസ്പിയായി വന്നാൽ എല്ലാം എടുത്തു മാറ്റുക. ഇപ്പോൾ നല്ല ജ്യൂസി ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ബണ്ണ് നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഫില്ലിങ്ങും ആ സോസും ഒക്കെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റാണ്.